പോയ വർഷത്തെ മികച്ച ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഐ സി സി. മുൻ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലിയും ഓസീസ് സൂപ്പർ താരം സ്റ്റീവ് സ്മിത്തും ഉൾപ്പെടാതെ പോയ ടെസ്റ്റ് ടീമിനെ നയിക്കുന്നത് ന്യൂസിലാൻഡിന്റെ ക്യാപ്റ്റൻ കെയ്ൻ വില്യംസൺ ആണ്. പ്രഥമ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ന്യൂസിലാൻഡിനെ കിരീടം ചൂടിച്ച നായകനാണ് വില്യംസൺ. ഈ മികവാണ് അദ്ദേഹത്തെ ഐ സി സിയുടെ ടീമിന്റെ നായക സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഐ സി സി ടെസ്റ്റ് ബാറ്റ്സ്മാൻമാരുടെ റാങ്കിംഗിൽ മൂന്നാം സ്ഥാനത്താണ് വില്യംസൺ ഉള്ളത്. ഇന്ത്യയുടെ രോഹിത് ശർമ്മയും ശ്രീലങ്കയുടെ ദിമുത് കരുണരത്നയുമാണ് ഓപ്പണർമാർ. അവസാന വർഷം ഗംഭീര പ്രകടനമാണ് രോഹിത് ശർമ്മ കാഴ്ചവെച്ചത്. 47.68 ശരാശരിയിൽ 906 റൺസാണ് രോഹിത്തിന് നേടാനായത്. ഇതിൽ രണ്ട് സെഞ്ചുറിയും ഉൾപ്പെടും. രണ്ടും ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു, ഒന്ന് ചെന്നൈയിലും ഒന്ന് ഓവലിലും. പോയ വർഷം കൂടുതൽ ടെസ്റ്റ് റൺസ് നേടിയ ഓപ്പണർ രോഹിത് ആണ്. കരുണരത്നയും മോശമാക്കിയില്ല. ലങ്കൻ നായകനായ താരം 7 മത്സരത്തിൽ നിന്ന് 902 റൺസാണ് അടിച്ചെടുത്തത്. 69.38 ശരാശരിയിൽ കളിച്ച കരുണരത്ന 4 സെഞ്ചുറി നേടുകയും ചെയ്തു. ഒരു ഡബിൾ സെഞ്ചുറിയും ഇതിൽ ഉൾപ്പെടും. ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്തിനെ കടത്തിവെട്ടി മർനസ് ലബീഷനാണ് മൂന്നാം നമ്പറിൽ ഇടം പിടിച്ചത്. 5 മത്സരം മാത്രം കളിച്ച താരം 65.75 ശരാശരിയിൽ അടിച്ചെടുത്തത് 526 റൺസാണ്. ഇതിൽ രണ്ട് സെഞ്ചുറിയും ഉൾപ്പെടും. നിലവിലെ ഐസിസി ടെസ്റ്റ് ബാറ്റ്സ്മാൻമാരുടെ റാങ്കിംഗിൽ ഒന്നാം സ്ഥാനത്താണ് ലബീഷൻ. 4 നമ്പറിൽ ഇത്തവണ വിരാട് കോഹ്ലിക്ക് ഇടമില്ല. ഇംഗ്ലണ്ട് ടെസ്റ്റ് നായകൻ ജോ റൂട്ടിനാണ് അവസരം. 2021 ടെസ്റ്റ് റൺവേട്ടക്കാരിൽ റൂട്ടായിരുന്നു ഒന്നാമൻ. 15 മത്സരങ്ങളിൽ നിന്ന് 61 ശരാശരിയിൽ 1708 റൺസാണ് റൂട്ട് നേടിയത്. ടെസ്റ്റ് ചരിത്രത്തിൽ ഒരു കലണ്ടർ വർഷം ഒരു താരം നേടുന്ന ഉയർന്ന മൂന്നാമത്തെ സ്കോർ കൂടിയാണിത്. 5 നമ്പറിൽ നായകൻ കെയ്ൻ വില്യംസൺ ആണ്. ന്യൂസിലാൻഡ് താരം 4 മത്സരത്തിൽ നിന്ന് 395 റൺസാണ് നേടിയത്. 65.83 ശരാശരി. ഇതിൽ ഒരു സെഞ്ചുറിയും ഉൾപ്പെടും. ഇന്ത്യയെ തോൽപ്പിച്ച് ന്യൂസിലാൻഡിനെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാക്കിയതിന്റെ മികവിലാണ് അദ്ദേഹം ടീമിൽ ഇടം പിടിച്ചത്. പാകിസ്ഥാന്റെ ഫവാദ് ആലമാണ് മറ്റൊരു താരം. 36-കാരനായ താരം 9 മത്സരങ്ങളിൽ നിന്ന് 57.10 ശരാശരിയിൽ 571 റൺസാണ് അവസാന വർഷം അടിച്ചെടുത്തത്. ഇതിൽ 3 സെഞ്ചുറിയും ഉൾപ്പെടും. 7 നമ്പറിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായി ഇന്ത്യയുടെ ഋഷഭ് പന്തിനാണ് അവസരം. 12 മത്സരങ്ങളിൽ നിന്ന് 39.36 ശരാശരിയിൽ 748 റൺസാണ് അദ്ദേഹം നേടിയത്. ഇംഗ്ലണ്ടിനെതിരെ ഒരു സെഞ്ചുറിയും നേടി. 23 ഇന്നിംഗ്സിൽ നിന്ന് 39 പുറത്താക്കലിനും ഋഷഭ് കാരണമായി. 8 നമ്പറിൽ സ്പിൻ ഓൾറൗണ്ടറായി ഇന്ത്യയുടെ ആർ അശ്വിനാണ് അവസരമുള്ളത്. 9 മത്സരങ്ങളിൽ നിന്ന് 54 വിക്കറ്റുമായി പോയ വർഷത്തെ വിക്കറ്റ് വേട്ടക്കാരിൽ അശ്വിൻ തലപ്പത്തായിരുന്നു. 25.35 ശരാശരിയിൽ 355 റൺസും അദ്ദേഹം നേടി. ഇതിലൊരു സെഞ്ചുറിയും ഉൾപ്പെടും. 9 നമ്പറിൽ ന്യൂസിലാൻഡിന്റെ പേസ് ഓൾറൗണ്ടർ കെയിൽ ജാമിൻസൺ ആണ്. ട്രെൻഡ് ബോൾ, ടിം സൌത്തി എന്നിവരെല്ലാം മറികടന്ന താരം 5 മത്സരങ്ങളിൽ നിന്ന് 27 വിക്കറ്റാണ് നേടിയത്. 105 റൺസും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ കളിയിലെ താരവുമായിരുന്നു ജാമിൻസൺ. പാകിസ്ഥാന്റെ ഹസനലിയാണ് 10th. 9 മത്സരങ്ങളിൽ നിന്ന് 41 വിക്കറ്റാണ് പേസർ സ്വന്തമാക്കിയിട്ടുള്ളത്. പാകിസ്ഥാന്റെ തന്നെ ഷഹീൻ അഫ്രീദിയാണ് 11th. 9 മത്സരങ്ങളിൽ നിന്ന് 47 വിക്കറ്റാണ് ഷഹീൻ നേടിയത്. കൂടുതൽ കായിക വാർത്തകൾക്കും കായിക വിശേഷങ്ങൾക്കുമായി ഓണിന്ത്യ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.